ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്, അവർ കൃത്യമായ പ്രൂഫുമായിട്ട് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പറയുന്ന എന്ത് ഇത് ഞാൻ ഉറപ്പിക്കാവോ? അപ്പൊ നമുക്ക് ദാണ്ട 15,000 താഴെ കമ്മീഷൻ കൊടുത്തിട്ടുള്ള, അതായത് സാലറി പ്ലസ് കമ്മീഷൻ ആണ് കൊടുത്തിട്ടുള്ള ആൾക്കാർ ഏതൊക്കെയാണ് എന്ന് നോക്കി കഴിഞ്ഞു. ഹായ് ഗായ്സ്, ഐ എം ചു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒലിവിയ ഡിസൈൻസും കമന്റേറ്റേഴ്സും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ഒലിവിയ ഡിസൈൻസും കൺമണിയും തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റിലേക്കാണ് ഇറങ്ങുന്നത്. കൺമണിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു കൂട്ടം പെൺകുട്ടികളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് തന്നെ ആ പെൺകുട്ടിയുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ടുപേരുടെ പ്രൊഫൈൽ ഓരോ വീഡിയോസ് വെച്ചിട്ടുണ്ട്, അവരുടെ രണ്ടുപേരുടെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും. ഈ വീഡിയോ കാണുന്നവർ എന്റെ വീഡിയോ കണ്ട് കൃത്യമായി മൊത്തം കണ്ടിട്ട് ഇതിനകത്ത് കമന്റ് ഇടാവും, കാരണം ഇതിനകത്ത് നമുക്ക് സംസാരിക്കാനുണ്ട്. ഒലിവിയ ഡിസൈൻസിന്റെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ പൊടിയാൻ പോകാനുള്ള വകുപ്പ് തന്നെ അവരിട്ട വീഡിയോയ്ക്കകത്ത് തന്നെ ഉണ്ട്. അതുള്ള കാര്യമാണ്, അതെല്ലാം പ്രൂഫ് സഹിതം ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ കാണിക്കുന്നതുണ്ട്. ഓക്കെ, ആ ഒരു വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറും 22 മിനിറ്റും വരുന്നുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം ആധികാരികമായി സംസാരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തെളിവുകളായിട്ട് വരുമെന്നാണ് പറഞ്ഞത്. ആ വീഡിയോ കണ്ട എനിക്ക് തെളിവുകളായിട്ട് വന്നത് കാണാൻ സാധിച്ചിട്ടില്ല. കുറച്ചധികം തെളിവുകൾ എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്ത് മുന്നിലേക്ക് വന്നതാണ്. അതിനകത്ത് ഒപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനിപ്പുലേറ്റും ചെയ്യാം, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഹാർഡ് വർക്ക് ചെയ്ത് അറേഞ്ച് ചെയ്തുകൊണ്ട് വരാം. ഇനി അത് മാനിപ്പുലേറ്റ് ചെയ്തതാണോ എന്നുള്ളത് പറയാനുള്ള കാരണം, ഇന്ന് തന്നെ നിങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള ആ ഒരു പ്രവർത്തിക്കാത്ത ഒരു തെറ്റുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള ഒരു പ്രൂഫ് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് 1-2 മണിക്കൂറിനകത്ത് തന്നെ പൊങ്ങി വന്നിട്ടുണ്ടല്ലോ. അപ്പൊ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എന്തായാലും ഞാൻ ആ പ്രൂഫും അതിന്റെ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയ്ക്ക് അത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ആദ്യം ഈ ഒരു മോട്ടീവ്, ഈ ഒരു മോട്ടീവിലേക്ക് ഇടയെ ഉണ്ടാകാനുള്ള സാഹചര്യം നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ ഒരു കൂട്ടം പെൺകുട്ടികളെ ഇവർ വിളിച്ചുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ ആഡ് ഇടുന്നു, അവർ വരുന്നു ജോലിക്ക് വരുന്നു. ഇപ്പം അടൂർ നിന്ന് മാറി ഒരു 50 കിലോമീറ്റർ ദൂരെ വരുന്ന പെൺപിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒറ്റയടിക്ക് പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ സാധിക്കത്തില്ല. അപ്പൊ വന്ന ചിലവ് എങ്ങനെങ്കിലും മുതലാക്കാനായിട്ടൊക്കെ ഒരുവിധ ആൾക്കാർ അവിടെ കടിച്ചു തൂങ്ങി കിടക്കും. നിങ്ങൾ നോട്ട് ചെയ്യണം, ഈ കടിച്ചു തൂങ്ങി കിടക്കുന്നവരാണ് ഇവരുടെ എല്ലും കഷ്ണം, സത്യം പറഞ്ഞാൽ. അതായത് അതിന് മുമ്പ് പോകുന്നവരൊന്നും ഇവർക്ക് വേണ്ട, അവരെങ്ങനെങ്കിലും അവോയ്ഡ് ചെയ്ത് വരണം. ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർ നല്ല കൃത്യമായ ഒരു മാടമ്പിത്തം പുലർത്തുന്ന ഒരു ഫാമിലി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന, അതായത് ഈ ഭരണിക്കകത്തിരുന്ന് സംസാരിക്കുന്ന നമുക്ക് സിബിയുടെ ചില വോയിസ് ക്ലിപ്പുകൾ മാത്രം നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. ആ വോയിസ് ക്ലിപ്പുകളെല്ലാം ഒന്ന് കൺക്ലൂഡ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അവൻ ഏത് തരത്തിലാണ് അവനെക്കാട്ടിലും ഒരു താഴെ നിൽക്കുന്ന കുറച്ചധികം ജനങ്ങളോട് അല്ലെങ്കിൽ കുറച്ചധികം പെൺകുട്ടികളോട് സംസാരിക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇന്ന് ഞാൻ ഈ കാണിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഇന്ന് ഞാൻ എന്റെ ഈ വീഡിയോക്കകത്ത് കാണിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ അമ്മയോടോ അമ്മയോടോ സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പുണ്ട്. അതായത് അവർ അവകാശപ്പെടുന്നത് ആ സ്ഥാപനത്തിൽ നിന്നും ഇറങ്ങിപ്പോയ ഒരു പെൺകുട്ടിയുടെ ഫാദറിനോട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ മദറിനോട് സംസാരിക്കുന്ന രീതിയാണ്. അത് ഞങ്ങളുടെ ഫ്രസ്ട്രേഷൻ കൊണ്ട് പറയുന്നതാണെന്നുണ്ട്. നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെപ്പോലുള്ള സ്ത്രീകളുടെ മുന്നിൽ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള സ്ത്രീകളെ അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകളായാലും, നിങ്ങൾക്കൊരു പ്രശ്നം പറ്റിയാലോ, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രശ്നം കാണിച്ചവിടുന്ന് പോയാലോ, നിങ്ങളുടെ വീട്ടുകാരോട് ഇവർ ഈ തരത്തിലായിരിക്കും സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം വ്യക്തമായ ഒരു അടിമത്തം പുലർത്തുന്ന രീതി തന്നെയാണ്. അത് നമുക്ക് അവരുടെ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം നോക്കിയാൽ മതി, അവരുടെ കമന്റ് ബോക്സ് ഓഫാണ്. അവർക്ക് അവരുടെ നെഗറ്റീവ് ഒന്നും കേൾക്കേണ്ട കാര്യമില്ല, അവരുടെ ഭാഗത്തോട്ട് എന്ത് നെഗറ്റീവ് വന്നാൽ അവർക്ക് അറിയേണ്ട കാര്യമില്ല. ആ ഒരു തരത്തിൽ തന്നെ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരെന്താണ്, കാരണം അവർക്ക് അറിയാം അവരുടെ ഭാഗത്ത് തെറ്റുണ്ട്, അവരുടെ കയ്യിൽ നെഗറ്റീവ് ഉണ്ട്. അത് ചെകഞ്ഞെടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കിന്, അതായത് ഒരു പഞ്ചസാര കഷ്ണം കിടക്കുമ്പോൾ ആദ്യം ഒരു ഉറുമ്പ് വരും, പിന്നെ 2 ഉറുമ്പ് വരും, 3 ഉറുമ്പ് വരത്തില്ലേ? അങ്ങനെ ഈ ഉറുമ്പുകളെല്ലാം വരുന്നത് പോലെ പെൺകുട്ടികളെല്ലാം ഇരച്ച് പറിച്ച് വന്നു കഴിഞ്ഞാൽ ഇവർ ഈ ചീട്ട് കൊട്ടാരം കണക്ക് കള്ളത്തരങ്ങളെ മെലഞ്ഞെടുത്ത ഈ ഒരു കൊട്ടാരം ഉണ്ടല്ലോ, തകർന്നു വീഴുമെന്നുള്ളൊരു കാര്യം. ഓക്കെ, എന്തായാലും അധികം നമുക്ക് വിപുലീകരിച്ച് ഈ സംഭവത്തിന് ഒന്ന് വലിച്ചു നീട്ടി കൊണ്ടുവരണം. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആദ്യം തന്നെ ഈ ഒരു പെൺകുട്ടി, അതായത് ഈ കൺമണി, ഇവിടെ 2-3 ദിവസം ജോലിക്ക് പോയിരുന്നു. പെട്ടെന്ന് ഈ പെൺകുട്ടി അങ്ങ് നിർത്തിപ്പോവുകയും ചെയ്തു. അപ്പൊ നിർത്തിപ്പോയത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു സ്റ്റാഫ് വിളിക്കുന്നതെന്നും, അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം വിളിപ്പിക്കുന്നത് കേട്ടോ, നല്ല രീതിയിൽ ഞങ്ങളുടെ സ്ഥാപനത്തിന് ഞങ്ങൾക്കും യാതൊരു കുഴപ്പം കൊണ്ടല്ലല്ലോ നിങ്ങൾ പോയത് എന്നൊന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് കേൾക്കുന്ന ഞങ്ങൾക്ക് അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ മനസ്സിലായിട്ടും ഉണ്ട്. അതൊന്ന് കണ്ടുനോക്കാം. അപ്പൊ ഇതാണ് കൺമണിയൊക്കെ അവിടെ നിന്ന് ജോലി നിർത്താനിടയുണ്ടായ ഒരു കാര്യം. ഇതും പറഞ്ഞതുകൊണ്ട് അവിടുത്തെ ഒരു സ്റ്റാഫ്, നന്മ നിറഞ്ഞ ഏതോ ഒരു സ്റ്റാഫ് അങ്ങോട്ട് വിളിക്കുന്നതാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആരും ചിന്തിക്കത്തില്ല. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് അത് അവിടെ നിന്ന് പറഞ്ഞിട്ട് വിളിപ്പിക്കുന്നതാണ്. എന്നിട്ട് അത് കറക്റ്റ് വാട്സപ്പ് വഴി കേട്ട് ഇവർക്ക് അയച്ചു കൊടുക്കുന്നു. അത് തന്നെ ഭയങ്കര അറിയാതെ വിളിച്ചതിന്റെ ഒരു വോയിസ് ക്ലിപ്പ് വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുന്ന സമ്പ്രദായമൊക്കെ അത് കൊള്ളാൻ തരും കേട്ടോ. അത് വെരി വെരി നൈസ് ആയിട്ടുണ്ട്. ആരും അറിയാതെ മാറി നിന്ന് വിളിച്ച കോളാന്ന് പറഞ്ഞു. ഈ മാറി നിന്ന് വിളിച്ച കോൾ എന്തിനാണ് ചേച്ചി ഓണർക്ക് എടുത്ത് അയച്ചു കൊടുക്കുന്നത്? ഓണറെ സംബന്ധിച്ച കാര്യമാണ്, അത് ഓണർ കേൾക്കാതിരിക്കാനല്ലേ നിങ്ങൾ മാറി നിന്ന് സംസാരിക്കുന്നത്? എന്തായാലും കൊള്ളാം, നിങ്ങളുടെ ആക്ടിങ് ഒക്കെ കിടലായിരുന്നു, പക്ഷേ ബെസ്റ്റ് ആക്ടിങ് അവാർഡൊന്നും കിട്ടത്തില്ല. ജഡ്ജസ് ഒക്കെ ഇച്ചിരി കൂടെ വലുതായി വലുതായി വരികയാണ്. ഓക്കെ, അപ്പം അതിൽ നിന്ന് തന്നെ ഇവരുടെ ഒരു ഉടായ്പ ഫീല് നമുക്ക് മണപ്പിക്കാം. എങ്ങനെങ്കിലും ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു എക്സ്പ്ലനേഷൻ, നല്ലൊരു എക്സ്പ്ലനേഷൻ ഇവർക്ക് ഉതകുന്ന രീതി മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. അതെന്തായാലും അവിടെ നിന്ന് അവർക്ക് കിട്ടി. പക്ഷേ ആ കിട്ടിയ സംഭവം അവിടെ വെച്ച് തന്നെ അങ്ങ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർ നിർത്താനുള്ള കാരണം, ഇവർ ഇവരുടെ വീഡിയോയിൽ വന്ന് അന്ന് തന്നെ, അല്ലെങ്കിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ അങ്ങ് പറഞ്ഞു.
പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ വിചാരിച്ച് പിന്നെ ഞങ്ങൾ മൂന്നും തന്നെ അവിടെ നിർത്തി വരെയെടുക്കുകയൊക്കെ ചെയ്ത്. അപ്പൊ നമ്മള് ഇവരുടെ വീഡിയോ ഇത് തന്നെ വീഡിയോ ചെയ്യാൻ തന്നെ കാരണമായി ഇവര് പറയുന്ന സാലറിയുടെ ഒരു ബേസ് വെച്ചാണ് ഞങ്ങൾ ഇത് വീഡിയോ ആക്കി ഇട്ടത് തന്നെ. അവർ പറ്റിച്ച് പറഞ്ഞ 25,000 രൂപയും 40,000 രൂപയും കിട്ടില്ല, നമ്മൾ ഈ കമ്മീഷൻ വകയാണ് നമ്മൾ അവിടെ ജോലി ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ട്. അങ്ങനെ സാലറിയുടെ കാര്യമായിരുന്നു ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തത് എന്നുള്ളത് ഞങ്ങളുടെ കാരണം തന്നെയായിരുന്നു. അത് മാത്രമല്ല പിന്നെ അവിടെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് ഹോസ്റ്റൽ അവർ ഇതുപോലെ ഫുഡ് ഫ്രീ ആണ് ഹോസ്റ്റൽ ഫ്രീ ആണെന്ന് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഹോസ്റ്റൽ ഫ്രീ ആണെന്ന് തോന്നി നമ്മൾ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല, പക്ഷെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അവർ നമ്മൾ ഒരുമിച്ച് തന്നെ ജോയിൻ ചെയ്തു. അപ്പൊ അവർക്ക് ഫുഡ് അവർ തന്നെ ക്യാഷ് കൊടുത്ത് സാധനം വാങ്ങി അവർ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കും. ഇതേ ഫുഡ് അടക്കം ഫ്രീ ആണ് പറഞ്ഞ വീഡിയോ ചെയ്യുമ്പോഴേക്കും ആൾക്കാർ വരുന്നത് അത് പ്രതീക്ഷ. അത് വന്നിട്ടുള്ള കുട്ടികൾക്ക് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ഇടുക്കി എവിടുന്നൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞ പൈസ പോകുന്ന അറിഞ്ഞാൽ അത് പെട്ടെന്ന് വീട്ടിൽ പോകുന്നില്ല, അവർ കഷ്ടിച്ച് കടിച്ച് പിടിച്ച് ഒരാഴ്ച ഒന്നരാഴ്ച നിൽക്കും. എക്സാക്ട്ലി ഇതെന്നാണ് നമ്മൾ പറഞ്ഞത്, അവർക്ക് കടിച്ചു തൂങ്ങി നിൽക്കുന്നവരെ മാത്രം മതി, അവരുടെ എല്ലും കഷ്ണം ഊറ്റിയെടുക്കാനാണ് ആഗ്രഹം. ക്ലിയർ കട്ട്. ഇതിപ്പോ ഇവരിതും പറഞ്ഞുകൊണ്ട് ഇവർ കേസ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഇത് ഈ സാലറിയുടെ ബുദ്ധിമുട്ട് വന്നിട്ടുള്ള ഒരുപാട് കേസുകൾ വരും. ആ കേസുകളെല്ലാം കൂടെ ഒന്നിച്ച് വരുമ്പോഴത്തേക്കും തന്നെ ഇവർക്ക് ബാക്ക്വേർഡ് വലിക്കുന്ന ഒരു കാര്യം തന്നെ, അതായത് ഈ അച്ചൂസ് ഇവരെ ബാക്ക്വേർഡ് വലിക്കുന്ന ഒരു കാര്യം തന്നെ. ഒരു ഫസ്റ്റ് കാര്യം ഏകദേശം നിങ്ങൾ പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പൊളിയുന്ന ഒരു കാര്യം തന്നെ. രണ്ടാമത് ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു പെൺകുട്ടിയുടെ ഈ പറയുന്ന പേരന്റിനെ വിളിക്കുന്ന ഒരു കാര്യം, ആ വോയിസ് ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ട് നോക്കണം. ഒരു പേരന്റിനോട് അവന്റെ കറക്റ്റ് അവർ നിങ്ങൾ അത് നിങ്ങളൊരു ടോണിൽ തന്നെ കേൾക്കണം, അത് അവന്റെ മനസ്സിലുള്ള ആ ഒരു മാടമ്പി എന്തോ ഒരു ഗുണ്ടളപ്പുഴ ഉണക്ക് ചാടി എഴുന്നേറ്റ് വരുന്നത്. ആ അയ്യോ, അതായത് ഇവർക്കെല്ലാം ഇവർ ദാനം കൊടുക്കുന്ന പോലെ, ഇവർക്കെല്ലാം അതായത് ഇവർ ജോലി ചെയ്യാൻ വന്നിട്ടല്ല ഇതെല്ലാം കൊടുക്കുന്നത്, ഇതെല്ലാം ഇവർക്കൊക്കെ ദാനം കൊടുക്കും. അയ്യോ ഇവർക്ക് സദ്യ, അയ്യോ ഇലയിട്ട് സദ്യ. അത് കേൾക്കുന്ന മാതാപിതാക്കൾക്ക് എന്ത് വിചാരിക്കും, ഓ എന്റെ കുഞ്ഞ് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്നല്ലോടി ഒരുമ്പട്ടവളെ എന്നായിരിക്കത്തില്ലേ വിചാരിക്കുന്നത്. ആ ഒരു ഫീൽ അവിടെ കിട്ടണം, ആ ഒരു ഫീൽ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു പരിപാടി. അയ്യോ കൊള്ളാം, പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാണ്. അവന്റെ മുമ്പത്തെ വോയിസ് ക്ലിപ്പുകൾ കേട്ടവർക്കാണെങ്കിലും അറിയാം, പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ഗതിയും പരഗതിയില്ലാതെ സ്ത്രീകളെന്ന്. എന്നാലോചിച്ച് നോക്കണം, നീയൊക്കെ അവരുടെയൊക്കെ കള്ള ആഡും കണ്ടുകൊണ്ട് ജോലി കയറി അങ്ങോട്ട് കയറുന്ന നിങ്ങളെ അവർ വിലയിരുത്തുന്നതെല്ലാം ഒരു ഗതിയും പരഗതിയില്ലാത്ത ആൾക്കാർ. നിങ്ങളെല്ലാവരും ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ആൾക്കാരാണ് അവിടെ ചെല്ലുന്നത്. നിങ്ങൾക്ക് ഓരോ കുടുംബം ഇല്ലേ, അവർക്കൊരു വില കാണത്തില്ലേ? അതും കളഞ്ഞിട്ടാണ് അത് ഇപ്പോഴും കുറേ പേർ അവിടെ നിൽക്കുന്നുണ്ടെന്നും പറഞ്ഞ രീതിയിൽ ഇപ്പോഴും വരുന്നത്. എന്തായാലും അവർ ഇനി ഈ പറയുന്ന സമ്പ്രദായം അങ്ങ് അടച്ചു പൂട്ടുവെന്ന് പറഞ്ഞു, അവരിനി വെബ്സൈറ്റിലേക്ക് കടക്കുവാണെന്നുള്ളൊരു കാര്യം. ഈ ഒരു സംഭവം കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പറഞ്ഞ കമന്റ് ബോക്സ് എല്ലാം നേരത്തെ ഓഫ് ചെയ്തിട്ടത്. അത് എങ്ങനെയോ അബദ്ധം പറ്റി ഇവർക്ക് വരാനുള്ള കാരണം ഈ അവിടെ ജോലി ചെയ്യാനെത്തിയ കൺമണിയായി ഇവരുടെ എല്ലാ വോയിസ്. കാരണം കൺമണിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ആ പെൺകുട്ടി ഈ പറയുന്ന സോഷ്യൽ മീഡിയ രംഗത്ത് വന്നു നിന്നിട്ടുള്ള ഒരു പെൺകുട്ടി ആയതാണ് ഇവർക്ക് ഏറ്റവും വലിയൊരു അടി. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കൺമണിയും ആ പറഞ്ഞ 1000-ൽ സ്ത്രീയായിട്ടോ അല്ലെങ്കിൽ 100-ൽ സ്ത്രീയായിട്ടോ ഒതുങ്ങിക്കൂടി അങ്ങ് പോകത്തേ ഉള്ളായിരുന്നു. ഓക്കെ, ഇനി ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൈസ പോകാൻ വന്ന പരിപാടി അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് പച്ച കള്ളമാണെന്നുള്ള കാര്യത്തിന് ഇതാ ഒരു തെളിവ് നമുക്കൊന്ന് കണ്ടുപോക്കാം. എന്റെ സ്ഥാപനത്തിൽ നിന്ന് ഈ 15,000 താഴോട്ട് കമ്മീഷൻ മേടിച്ച ഏതെങ്കിലും ഒരു ഓൺലൈൻ സ്റ്റാഫ് ഉണ്ടെങ്കിൽ, ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്, അവർ കൃത്യമായ പ്രൂഫുമായിട്ട് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പറയുന്ന എന്ത് ഇത് ഞാൻ ഉറപ്പിക്കാവോ? അല്ല ചോദിച്ചാൽ ഉറപ്പിക്കാവോ? ഇങ്ങനെയുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ എന്ത് ഇത് നേരിടാന്ന് പറയുന്നത്? അപ്പം നേരിടേണ്ട ഭാഗമായിട്ട് നിങ്ങൾ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന പബ്ലിക്കിന്റെ മുന്നിലേക്ക് ഇപ്പോൾ എടുത്ത് പറയണം. കാരണം പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ? വാക്കിന് വേണ്ടി എന്തറ്റം വരെ പോകുന്നതാണ് ആ വീഡിയോയുടെ അവസാനം നിങ്ങൾ പറയുന്നത്. 1:22 നടന്ന് മെഴുകുന്ന വീഡിയോയ്ക്ക് അത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതാണ്ട് 15,000 താഴെ കമ്മീഷൻ കൊടുത്തിട്ടുള്ള, അതായത് സാലറി പ്ലസ് കമ്മീഷനാണ് കൊടുത്തിട്ടുള്ള ആൾക്കാർ ഏതൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതാണ്ട് നിങ്ങൾക്ക് ഏകദേശം എന്തായാലും ഒരു 4 ഈ ഒരു വീഡിയോയ്ക്കകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് 2 കൃത്യമായിട്ട് ഡേറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് പറയുന്നത് 12,955 രൂപ, അതായത് സാലറി പ്ലസ് കമ്മീഷൻ ആയിട്ട് തന്നെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 10,500 സംതിങ് അതിനകത്ത് വരുന്നുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 10,346 വരുന്നുണ്ട്. അതിനകത്ത് ഈ പറയുന്ന 1 2 2023 കാണിക്കുന്നു, അതേപോലെ തന്നെ അതിലൊരെണ്ണം 2023 12 ഉള്ളതുമാണ്. ഓക്കെ, അതായത് ഈ ലേറ്റസ്റ്റ് ആയിട്ട് അതായത് ഒരു 6-7 മുമ്പുള്ള സ്ലിപ്പ് വരെ അതിനകത്തുണ്ട്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞതിനകത്ത് എന്ത് വാസ്തവമാണുള്ളത്? 1:22 കടന്ന് മെഴുകിയതിനകത്ത് ഏതൊക്കെ വിശ്വസിക്കണം? ഇത്തരത്തിലുള്ള കള്ളങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാതിരിക്കാനും നിങ്ങളിലേക്ക് വരാതിരിക്കാനും നിങ്ങൾ നെഗറ്റിവിറ്റികളെല്ലാം അകറ്റി അകറ്റി നടത്തി പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞ് കുറേ എണ്ണം നിങ്ങൾ പിടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാമാണ് നിങ്ങൾക്കിടയിലേക്ക് ഇപ്പോൾ തിരിഞ്ഞു കൊത്താൻ പോകുന്നത്. കാരണം നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങൾ കാണിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ വീഡിയോ ആയിട്ടും അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന നിങ്ങളുടെ ഭാവങ്ങളായിട്ടും നിങ്ങളുടെ പ്രക്രിയകളായിട്ടും ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതായത് നമ്മൾ ഈ കണ്ടന്റുമായിട്ട് തുടങ്ങിയ സമയത്ത് ഞാൻ, അതായത് ഒരു 3-4 വീഡിയോയ്ക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, റിയൽ ലൈഫ് വേറെ, റിയൽ ലൈഫ് വേറെ. ഇത് ഞാൻ പറഞ്ഞൊരു കാര്യമല്ല, അത് അക്ഷരം പ്രതിഫലിക്കുന്നത് ഇവരുടെ വീഡിയോയിലും ഈ ഒരു കാര്യത്തിലും തന്നെ. എന്തായാലും ഇവർ പറയുന്നുണ്ട് കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളൊരു കാര്യം. അങ്ങനെ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും എതിർഭാഗത്ത് നിൽക്കുന്ന കൺമണിയുടെ കൂടെ നിൽക്കാൻ പോകുന്നത് ഒട്ടനേകം സ്ത്രീകൾ, അതായത് ഇതുപോലെ കേസ് കൊടുത്ത് ഒന്നും ചെയ്യാനാകാതെ ഒത്തുതീർപ്പ് പോലും ആവാതെ സ്വന്തം മാനം പോയി അതായത് ഉപമാരുടെ സംസാരം കേട്ട് മാനം പോയി നിൽക്കുന്ന പെൺകുട്ടികളെല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് വന്ന് നിന്നങ്ങ് ഫൈറ്റ് ചെയ്യും. ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് എന്താണ് മടങ്ങാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് കണ്ടു തന്നെ അറിയാം.